നമസ്കാര സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന നമ്മുടെ ജീവിതം ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം നല്ല രീതിയിൽ സന്തോഷകരമായിട്ട് നല്ല നിലവാരത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായിട്ട് ശരിയാവുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഘടകം. ഒരു വ്യക്തി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് സംരംഭം തുടങ്ങുമ്പോൾ പല പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ബിസിനസ് ആണെങ്കിലും ജോലിയാണെങ്കിലും പൂർണ്ണ തൃപ്തി ആ വ്യക്തി അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതിനൊക്കെ കാരണം നാം തന്നെയാണ്. നമ്മുടെ ജീവിതം അത് ഓരോ വ്യക്തിക്കും ഓരോ എനർജികളാണ്, ഊർജമുണ്ട്. ആ ഊർജത്തെ തിരിച്ചറിയുന്ന, ആ ഊർജത്തിനനുസരിച്ച് ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിക്ക് ഈ പറയുന്ന തടസ്സങ്ങൾ വരില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ സിദ്ധ പരമ്പരകളിൽ ഒരു മനുഷ്യൻ എങ്ങനെയാവണം, ഏത് രീതിയിൽ ജീവിക്കണം എന്നൊക്കെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. സിദ്ധന്മാരുടെ ഓല ചുവടികളിൽ ഇത് വ്യക്തമാണ്. സിദ്ധന്മാര് മനുഷ്യരാശിക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ. അപ്പോ ഇന്നത്തെ വിഷയം, ഒരു സാധാരണ മനുഷ്യന് തോൽവിയിൽ നിന്നും വിജയത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാറ്റുവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞ് അത് ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് പകർത്തിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളൂ എന്നുള്ളതാണ് വ്യത്യാസം. ആദ്യമായിട്ട് നമ്മുടെ ജാതകം പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഉപാസകൻ എന്നുള്ള രീതിയിൽ ആദ്യം നാം ഗണപതി ശക്തി യുക്ത, അതായത് വൃദ്ധിയും സിദ്ധിയും ശക്തികളായിട്ടുള്ള ഗണപതിയെയാണ് നമ്മൾ സ്മരിക്കാറ്. രണ്ടാമതായിട്ട് ഗുരു പരമ്പരകളെ, മൂന്നാമതായിട്ട് നമ്മുടെ ഇഷ്ടദേവനെ, അത് ജാതകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുലദേവത, നമ്മൾ ഏത് കുലത്തിലാണോ ജനിച്ചത് അതിനൊരു പരദേവതയുണ്ടാവും, ധർമ്മദേവതയെന്ന് പറയും. ആ ധർമ്മദേവതയെ തിരിച്ചറിയുക. പിന്നെ ഗ്രാമദേവത, നാം എവിടെയാണോ താമസിക്കുന്നത് ആ ഗ്രാമത്തിലെ മുഖ്യമായിട്ടുള്ള ക്ഷേത്രത്തിലേത് ദേവതയാണോ അതാണ് ഗ്രാമദേവത എന്ന് പറയുന്നത്.
അടുത്തതായിട്ട് നമ്മുടെ അമ്മയുടെ പിതൃക്കളെ സ്മരിക്കുക. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ പിതൃക്കളെ സ്മരിക്കുക. ഇതാണ് ഒരു ഉപാസന എന്നുള്ള രീതിയിൽ ഉപാസകന് മനസ്സിലെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. ഇവരെ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ജപമോ അല്ലെങ്കിൽ ഉപാസനയോ ചെയ്താൽ നമുക്ക് വിജയമുണ്ടാവുള്ളൂ. നമ്മുടെ ഓലച്ചുവടികളിൽ സിദ്ധന്മാർ എഴുതിയിട്ടുള്ള ഓലച്ചുവടികളിൽ നമ്മുടെ ജീവിതവശാല് കുറച്ച് രഹസ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ രാശിപ്രകാരമുള്ള നവഗ്രഹ അധിപന്മാർ, ചിലവർ ശനിദശയിൽ ജനിക്കുക, ചിലവർ ചൊവ്വ ദശയിൽ ജനിക്കുക, അങ്ങനെ ഓരോ രാശിയിൽ ദേവതകളുണ്ട്. ആ ദേവതയെ അറിയുക. രണ്ടാമത് നമ്മുടെ ഭാഗ്യമായിട്ടുള്ള വൃക്ഷങ്ങൾ. അടുത്തത് നമ്മുടെ ഭാഗ്യമായിട്ടുള്ള മൃഗം. നമ്മുടെ ഭാഗ്യമായിട്ടുള്ള ക്ഷേത്രങ്ങൾ. നമ്മുടെ ഭാഗ്യമായിട്ടുള്ള സപ്തർഷികളിലെ ഋഷിവര്യന്മാർ. ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കുറേ ക്ഷേത്രങ്ങൾ ചുറ്റിയതുകൊണ്ട് നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തില്ല. നമ്മുടെ നക്ഷത്രവശാല് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചകൾ ഉണ്ടാവുകയുള്ളൂ. ഇതാരും കെയർ ചെയ്യാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ എന്നുള്ളൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ളൊരു വ്യക്തിക്ക് ഒരു ക്ഷേത്രം പറഞ്ഞിട്ടുണ്ട്. ഇത് തമിഴ്നാട് ആന്ധ്ര റീജിയണിലൊക്കെ ഉള്ള ക്ഷേത്രങ്ങളായിരിക്കും. ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ധ്യാനിക്കാനിരിക്കുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക. നമ്മളവിടെ സാധാരണ ഇപ്പോൾ ചെയ്യുന്നത് ജാതകവശാല് നോക്കി ജ്യോതിഷം ഗണിച്ച് വഴിപാടുകൾ തീർക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതറിയുക. ഒന്ന്, ഇഷ്ടദേവൻ, ധർമ്മഗുരു മീൻസ് ധർമ്മദേവത, ധർമ്മഗുരു ഉണ്ടാവും. ആ ധർമ്മഗുരുവാണ് ഈ പറയുന്ന ഋഷിമാർ. സപ്തർഷിമാരിൽ ഏതെങ്കിലും ഒരു ഋഷിയായിരിക്കും ധർമ്മഗുരുവായിട്ട് വരുന്നത്. ഇഷ്ടമൃഗം, അതായത് ലക്കി ആനിമൽ, ലക്കി ട്രീ, ഭാഗ്യ മരം എന്നുണ്ട്. നാഗങ്ങൾ, എനിക്ക് ഒരു നാഗം പറഞ്ഞിട്ടുണ്ട്. ആ നാഗത്തെ പൂർണ്ണ മനസ്സോടെ മനസ്സിലാക്കുക, ആ നാഗത്തെ വഴിപ്പെടുക. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, മലയും കാവുകളും ആസ്പദമായിട്ടാണ് പണ്ട് കാലങ്ങളിൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. പഴയ ക്ഷേത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കാവ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ നിങ്ങൾ എന്നുള്ളൊരു വ്യക്തിക്ക് ഭാഗ്യ നാഗങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ അനന്തനായിരിക്കാം, വാസുകിയായിരിക്കാം, കാർക്കോടകനായിരിക്കാം, മണിനാഗമായിരിക്കാം, കരിനാഗമായിരിക്കാം. അത് ഓലച്ചുവടികളിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ
നമുക്കത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങള് നാം അറിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഭാഗ്യമരം ചിലപ്പോൾ ആഞ്ഞിലയായിരിക്കാം, ആൽമരമായിരിക്കാം, അപ്പോ നവഗ്രഹങ്ങൾക്ക് 9 തരം വൃക്ഷങ്ങളാണ് വിധിച്ചിട്ടുള്ളത്. അപ്പോ നക്ഷത്രവശാല് ഏത് സസ്യമായിരിക്കണം, അത് ഏത് മരമായിരിക്കണം എന്ന് നമുക്ക് വിധിച്ചിട്ടുണ്ട്, ഓരോരുത്തർക്കും വിധിച്ചിട്ടുണ്ട്. ഇഷ്ടമൃഗം, ഇഷ്ടനാഗം, ഇഷ്ടസസ്യം. അപ്പോ ഈ ഒരു തലത്തില് നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഭാഗ്യമായിട്ടുള്ള ഈ കാര്യങ്ങള് നമ്മൾ പിന്തുടരുമ്പോൾ, ഇപ്പോൾ ഭാഗ്യവൃക്ഷമാകുമ്പോൾ അത് നമ്മൾ നട്ട് നമ്മുടെ പറമ്പില് നട്ട് അതിനെ നിത്യേന സ്മരിക്കുക മാത്രമല്ല അതിന് ഉപചാരങ്ങൾ അയക്കണം. ഒരു കലശം ജലം അതിലെപ്പോഴും ഇടണം. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തുളസിയെ പൂജിക്കുന്ന അതേ മാത്രയിൽ നമ്മൾ അവിടെയും ആ മരത്തെയും പൂജിക്കണം. നാഗങ്ങൾ കാവുകളിൽ നമ്മൾ നമ്മുടെ ഇഷ്ട ഭാഗ്യ നാഗങ്ങളെ പൂജകൾ ചെയ്യണം. നമ്മുടെ വിധി പ്രകാരമുള്ള ക്ഷേത്രങ്ങള് മാസത്തിലൊരിക്കലെങ്കിലും സന്ദർശിക്കണം. അവിടെ യഥോചിത വഴിപാടുകൾ ചെയ്യണം. ഇപ്പോൾ ചിലവർക്ക് ശ്രീരംഗമായിരിക്കും, ചിലവർക്ക് തിരുവണ്ണാമലയായിരിക്കും. അത് തമിഴ്നാട്, ആന്ധ്ര, കർണാടക ആ റീജിയനിൽ വരുന്ന ക്ഷേത്രങ്ങളിലൊന്നായിരിക്കും നമ്മുടെ ഭാഗ്യക്ഷേത്രങ്ങൾ. അപ്പം ഇത് മനസ്സിലാക്കി യഥോചിതം ജീവിക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളേ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളും രക്തബന്ധമായിട്ട് കൂടപ്പിറപ്പുകളായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ നിങ്ങളുടെ ചാനലുണ്ടെങ്കിൽ ആ ചാനൽ വഴി നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ അറിവുകൾ എത്തിക്കുക. കാരണം ഞാനെന്നുള്ളൊരു വ്യക്തിക്ക് ക്രെഡിറ്റിൻ്റെ ആവശ്യമില്ല. എൻ്റെ മോട്ടോ എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവരും നന്നാവുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അല്ല എൻ്റെ മാത്രം അറിയുക എന്നുള്ളതെന്ന് ഞാൻ എൻ്റെ ചാനലിൽ കൂടി മാത്രം പറയാൻ പാടുള്ളൂ, മറ്റുള്ള ചാനലിലൊന്നും ഇത് അറിയരുത് എന്നുള്ളതല്ല. എല്ലാവരും അറിയുക. നാം ഓരോരുത്തരും ഒരു ഗുരു കൺസെപ്റ്റിൽ ജീവിക്കുക. നിങ്ങൾക്ക് ചാനലുണ്ടെങ്കിൽ ആ ചാനൽ വഴി ഈ ഒരു അറിവ് മറ്റുള്ളവർക്കും അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ.